ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പി അത് കോൺഗ്രസിന് മുഖ്യ പ്രതിപക്ഷ പാർട്ടിക്കൊക്കെ വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് ബി ജെ പിയിൽ പുതിയ ആൾക്കാർ വരുന്നു. ബി ജെ പി ഏറ്റവും വലിയ ഊർജ്ജസ്വലമാകുന്ന ഒരന്തരീക്ഷം, രാഷ്ട്രീയ അന്തരീക്ഷം, രാജ്യത്താകമാനം വളർന്നു വരുന്നു എന്നുള്ള നിരീക്ഷണങ്ങളാണ് വരുന്നത്. മധ്യപ്രദേശ് ആകട്ടെ, രാജസ്ഥാൻ ആകട്ടെ, ഗുജറാത്ത് ആകട്ടെ, ഇങ്ങനെ ദക്ഷിണ ഭാരതത്തിലും അതനുസരിച്ചുള്ള കാര്യങ്ങൾ മാറുകയാണ്. ഒരു ഒരു പെട്ടെന്ന് ഒരു ഒരു ബൂസ്റ്റിംഗ് പോയിന്റ് ബി ജെ പിക്ക് ലഭിച്ചു. ഇതിനെ കേരളത്തിൽ എങ്ങനെ മുതലാക്കാം, കേരളത്തിൽ എങ്ങനെ അർത്ഥവത്താക്കാമെന്ന് ചിന്തിക്കുകയാണ് പുതുതായി നിയമിതനായ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. അതോടൊപ്പം തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ച ടീമും, ആ ടീം ഒന്നടങ്കം കേരളത്തിലെ ബി ജെ പിയെ ഉണർവുള്ളതാക്കാൻ, ഉത്തേജിപ്പിക്കാൻ, അണികൾക്കിടയിൽ ശക്തിയുള്ളതാക്കാൻ, ബൂത്ത് തലം മുതൽ അതിനെ ഏറ്റവും വലിയ ശക്തിയുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കാനുള്ള തീരുമാനവുമായി മുന്നിട്ടിറങ്ങുന്നു എന്ന സൂചനകളാണ് വരുന്നത്. അങ്ങ് മധ്യപ്രദേശിൽ, മഹാരാഷ്ട്രയിലുള്ള തിരിച്ചുവരവ്, ഗുജറാത്തിലുള്ള കോൺഗ്രസിന്റെ നട്ടല്ലു തകർക്കൽ, ഒപ്പം രാജസ്ഥാൻ അടക്കമാണ് വലിയൊരു ബൂമിംഗ് ബി ജെ പിക്ക് സംഭവിച്ചിരിക്കുന്നത്. രജനീകാന്തിന്റെ പാർട്ടി തമിഴ്നാട്ടിൽ വരാൻ പോകുന്നു. അത് ഏതു തലത്തിലായിരിക്കും അതിന്റെ നിലപാട് മണിക്കൂറുകൾക്കകം അറിയാം എന്നുള്ള വാർത്തകളാണ് തമിഴകം തരുന്നത്. അങ്ങനെ കേരളത്തിൽ ബി ജെ പിക്ക് പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നിരിക്കുന്നു, പുതിയ ഭാരവാഹികൾ വന്നിരിക്കുന്നു. ആ ആൾക്കാരെ മുഴുവൻ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ടീം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള തയ്യാറെടുപ്പ് വരുമ്പോൾ കെ സുരേന്ദ്രൻ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുന്നു എന്ന സൂചനയാണ് അദ്ദേഹത്തിന്റെ അടുത്ത കേന്ദ്രങ്ങൾ നൽകുന്നത്. കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിലേക്ക് കെ സുരേന്ദ്രൻ ഇറങ്ങുകയാണ്, തൻ്റെ പ്രവർത്തകരെ കാണാൻ, തൻ്റെ പ്രവർത്തകരുമായി നേരിട്ട് സംവദിക്കാൻ. എന്താണ് കേരളത്തിന്റെ ബൂത്ത് തലം മുതൽ ബി ജെ പി നേരിടുന്ന പ്രശ്നങ്ങൾ? ബി ജെ പി മാത്രമല്ല, അനുബന്ധ ബി ജെ പിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന അനവധി അനുബന്ധ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്, പ്രതിസന്ധികൾ എന്താണ്, പാർട്ടിയുടെ സാധാരണക്കാരായ അണികൾ നേരിടുന്ന വെല്ലുവിളി എന്താണ്, ഏതു തരത്തിലാണ് സംഘടനയെ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കുക, ഊർജ്ജസ്വലമാക്കാൻ സാധിക്കുക, ഈ അഭിപ്രായ രൂപീകരണത്തിന് വേണ്ടി, ജനങ്ങളുടെ മനസ്സറിയുന്നതിന് വേണ്ടി, പ്രവർത്തകരുടെ മനസ്സറിയുന്നതിന് വേണ്ടി കെ സുരേന്ദ്രൻ കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിലേക്ക് യാത്ര തുടങ്ങാൻ പോകുന്നു എന്ന സൂചനകളാണ് കെ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് അദ്ദേഹം മാതൃകയാക്കുന്നത്, നാം അന്വേഷിക്കുമ്പോൾ അദ്ദേഹം മാതൃകയാക്കുന്നത് പശ്ചിമബംഗാളാണ്. പശ്ചിമബംഗാളിലെ ദിലീപ് ഘോഷ് എന്ന സംസ്ഥാന അധ്യക്ഷൻ പശ്ചിമബംഗാൾ എന്ന ഇടതു കോട്ടയെ ഏതു തരത്തിലാണോ ബി ജെ പിക്ക് വേണ്ടി അനുകൂലമാക്കി, വളക്കൂറുള്ള മണ്ണാക്കി മാറ്റിയെടുത്തത്, അത് ദിലീപ് ഘോഷ് യാത്ര ചെയ്തത് പശ്ചിമബംഗാളിന്റെ ഗ്രാമങ്ങളിലാണ്, പശ്ചിമബംഗാളിലെ കർഷകർക്കിടയിലേക്കാണ്, പശ്ചിമബംഗാളിലെ സാധാരണക്കാർക്കിടയിലാണ്. അവർക്കിടയിൽ ജീവിച്ച്, അവരുടെ വികാരമറിഞ്ഞ്, അവർക്കിടയിൽ കൂട്ടായ്മകൾ രൂപപ്പെടുത്തി, അത് രാഷ്ട്രീയ കൂട്ടായ്മകൾ മാത്രമല്ല, സാമൂഹിക കൂട്ടായ്മകൾ, സാമുദായിക കൂട്ടായ്മകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ, അങ്ങനെയുള്ള കൂട്ടായ്മകൾ രൂപീകരിച്ച് 24 മണിക്കൂറും അവർക്കിടയിൽ ജീവിച്ച് ആ കൂട്ടായ്മകൾ താഴെത്തട്ടിൽ നിന്ന് രൂപീകരിച്ചുകൊണ്ടാണ് ദിലീപ് ഘോഷ് എന്ന സംസ്ഥാന അധ്യക്ഷൻ, പശ്ചിമബംഗാളിന്റെ സംസ്ഥാന അധ്യക്ഷൻ, ഇടതു കോട്ടയെ ഇളക്കി മറിച്ചത്, ഉഴുതു മറിച്ചത്, മറിച്ച് ബി ജെ പിക്ക് ആ വളക്കൂറുള്ള മണ്ണാക്കിയത്, പാർലമെന്റിൽ ഗണ്യമായ സീറ്റ് നേടിക്കൊടുത്തത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒന്നുകിൽ ഏറ്റവും വലിയ, ഏറ്റവും ശക്തിയുള്ള പ്രതിപക്ഷമാകും, അല്ലെങ്കിൽ ബി ജെ പി ഇവിടെ ഭരണത്തിൽ വരും ത്രിപുരയ്ക്ക് പിന്നാലെ. ഈ കണക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ദിലീപ് ഘോഷിനെ മാതൃകയാക്കിക്കൊണ്ട് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന പുതിയ അധ്യക്ഷൻ കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ഓരോ ബൂത്തും ശക്തിപ്പെടുത്തുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഇനി വിരലിലെണ്ണാവുന്ന മാസങ്ങൾ മാത്രമാണ്. അതിനിടയിൽ തന്നെ അംഗങ്ങളെ ഉത്തേജിപ്പിക്കുക, അവരെ ഊർജ്ജസ്വലമാക്കുക, പ്രശ്നങ്ങൾ കണ്ടറിയുക, അവർക്ക് അവർ അനുഭവിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രതിലോമകരമായ അവസ്ഥകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് ആത്മവിശ്വാസം നൽകുക, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമം നടത്തും എന്നുള്ള ഉറപ്പ് കൊടുക്കുന്ന തരത്തിലേക്ക്, ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലേക്ക് ആയിരത്തോളം
ആയിരത്തോളം ഗ്രാമപഞ്ചായത്തുകളിലേക്ക്, ആയിരത്തോളം ഗ്രാമപഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ആയിരത്തോളം ഗ്രാമപഞ്ചായത്തുകൾ കേരളത്തിനുണ്ട്. ആ ആയിരത്തോളം ഗ്രാമപഞ്ചായത്തുകളിലേക്കും പഞ്ചായത്ത് ലെവൽ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിന് അവിടെയുള്ള അവരുടെ ബി ജെ പിയുടെ പ്രവർത്തകരെ, സംഘപരിവാർ പ്രവർത്തകരെ കാണാനും സംവദിക്കാനും കെ സുരേന്ദ്രൻ തീരുമാനിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം 4 ജനറൽ സെക്രട്ടറിമാരുണ്ട്, 10 വൈസ് പ്രസിഡന്റുമാരുണ്ട്, സെക്രട്ടറിമാരുണ്ട്. ഈ തരത്തിൽ ഒരു പുതിയ ഭാരവാഹി പട്ടിക ഏറ്റവും മികച്ചൊരു ടീമാണ്. വൈസ് പ്രസിഡന്റുമാരുടെ പട്ടികയിൽ എ എൻ രാധാകൃഷ്ണനുണ്ട്, രാമൻ പിള്ളയുണ്ട്, സദാനന്ദൻ മാസ്റ്ററുണ്ട്, ശോഭ സുരേന്ദ്രനുണ്ട്. ആ കണക്കാണ് വൈസ് പ്രസിഡന്റുമാർ. അതോടൊപ്പം ജനറൽ സെക്രട്ടറിമാരുടെ കാറ്റഗറിയിൽ എം ടി രമേശ് ഉണ്ട്, അനുബന്ധമായി ഏറ്റവും മികവാർന്നവർ പ്രകാശ് ബാബു അടക്കമുള്ളവരുണ്ട്. അപ്പോൾ ഈ ടീമിന് മുഴുവൻ ഓരോ കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ചുമതലകൾ വിഭജിച്ച് നൽകിക്കൊണ്ട് ഓരോരുത്തരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഓരോരുത്തരെയും ഊർജ്ജസ്വലമാക്കുന്ന തരത്തിലേക്ക് വൈസ് പ്രസിഡന്റ് കാറ്റഗറിയിലുള്ള 10 പേർ അവർക്ക് ഏതൊക്കെ ചുമതലകൾ നൽകണം, ശോഭാ സുരേന്ദ്രൻ ദേശീയ തലത്തിലേക്ക് മികവാർന്നൊരു പൊസിഷനിലേക്ക് പോകുന്നുവെന്ന വാർത്തകൾ ദേശീയ തലത്തിലുണ്ട്, ആ ശോഭാ സുരേന്ദ്രനെയും ഏതു തരത്തിൽ കേരളത്തിൽ ഉപയോഗപ്പെടുത്തണം, രാമൻപിള്ളയെ ഏതു തരത്തിൽ ഉപയോഗപ്പെടുത്തണം, സദാനന്ദൻ മാസ്റ്ററുടെ കഴിവുകൾ, അബ്ദുള്ളക്കുട്ടിയുടെ കഴിവുകൾ, ഈ തരത്തിൽ വൈസ് പ്രസിഡന്റ് കാറ്റഗറിയെ എങ്ങനെ ക്രിയാത്മകമാക്കാം, ജനറൽ സെക്രട്ടറിമാരെ എങ്ങനെ ക്രിയാത്മകമാക്കാം, സെക്രട്ടറിമാരെ എങ്ങനെ ക്രിയാത്മകമാക്കാം, ഇങ്ങനെ ചുമതലകൾ വീതിച്ചു നൽകിക്കൊണ്ട് അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കുക, അത് ശീതീകരിച്ച മുറിയിൽ ഇരുന്നു കൊണ്ടല്ല, ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് ആയിരത്തോളം പഞ്ചായത്തുകളിലേക്കും കെ സുരേന്ദ്രൻ്റെ യാത്ര വരുന്നു. കെ സുരേന്ദ്രൻ തേര് തെളിക്കുകയാണ്, മാറ്റത്തിൻ്റെ തേര് കേരളത്തിൽ കൊണ്ടുവരാൻ. അവിടെ താമര വിരിയുന്നത് ഏതൊക്കെ പഞ്ചായത്തുകളിലാണ്, ഏതൊക്കെ ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ്, ഏതൊക്കെ ജില്ലാ പഞ്ചായത്തുകളിലാണ്, ഏതൊക്കെ കോർപ്പറേഷനുകളിലാണ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എങ്ങനെ ഇതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകും. പശ്ചിമബംഗാളിൽ ദിലീപ് ഘോഷ് മാറ്റിമറിച്ചതുപോലെ, ഉഴുതുമറിച്ചതുപോലെ കേരളത്തിൻ്റെ മണ്ണ് ഉഴുതുമറിക്കാൻ കെ സുരേന്ദ്രന് സാധിക്കുമോ? രാഷ്ട്രീയ ലോകം കൗതുകത്തോടെ കാണുകയാണ് കെ സുരേന്ദ്രൻ്റെ നീക്കങ്ങളെ.